സംഘപരിവാറിൻ്റെ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിൽ വ്യാപകമായി പ്രചരിക്കുന്ന ഒരു ദൃശ്യമുണ്ട്. സി പി എമ്മിൻ്റെ ഒരു ഓഫീസ് കയ്യേറിക്കൊണ്ട് ഒരു വിഭാഗം പേർ ഭിത്തിയിലെ ചെഗുവേരയുടെ ചിത്രം തുടയ്ക്കുന്നതാണ് ഈ ദൃശ്യം. അതായത് ബി ജെ പി പ്രവർത്തകർ സി പി ഐ എമ്മിൻ്റെ ഓഫീസ് കയ്യേറി എന്ന നിലയിലാണ് ഇത് പ്രചരിക്കുന്നത്. ബംഗാൾ മോഡലിലാണ് ബി ജെ പി പ്രവർത്തകർ സി പി എമ്മിൻ്റെ ഈ ഓഫീസ് കൈയടക്കിയത് എന്നും ബി ജെ പി പ്രവർത്തകർ പ്രചരിപ്പിക്കുന്നു. ഇനി ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്ന് നമുക്ക് പരിശോധിക്കാം. യഥാർത്ഥത്തിൽ ഇത് വിഴിഞ്ഞം മുൻ പഞ്ചായത്ത് പ്രസിഡൻറ്റും കോവളം ഏരിയ കമ്മിറ്റി അംഗവുമായ മുക്കോല പ്രഭാകരനെയും വയൽക്കര മധുവിനെയും സി പി എം പുറത്താക്കിയിരുന്നു. പിന്നാലെയാണ് ഇവർക്കൊപ്പം പ്രവർത്തകർ കൂട്ടമായി ബി ജെ പിയിൽ ചേർന്നത്. വയൽക്കര മധുവിൻ്റെതാണ് ഓഫീസ് നിൽക്കുന്ന കെട്ടിടം. ഈ കെട്ടിടം എന്ന് പറയുന്നത് പാർട്ടി സി പി എമ്മിൻ്റെ ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസ് ആയിരുന്നു എന്നുള്ളത് ശരിയാണ്. അതേസമയം ഈ ഓഫീസ് കെട്ടിടം എന്ന് പറയുന്നത് വയൽക്കര മധുവിൻ്റെ സ്വന്തം കെട്ടിടമാണ്. അദ്ദേഹത്തിൻ്റെ പുരിടത്തിൽ നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ സ്വകാര്യ സ്വത്തായിട്ടുള്ള ഒരു കെട്ടിടമാണ്. അദ്ദേഹം പാർട്ടി വിട്ട് ബി ജെ പിയിലേക്ക് ചേർന്നപ്പോൾ സ്വാഭാവികമായും ഈ ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസ് ബി ജെ പി പ്രവർത്തകരുടേതായി മാറി. വയൽക്കര മധുവിന് ഒപ്പം നിരവധി പേരാണ് സി പി എം വിട്ട് ബി ജെ പിയിലേക്ക് പോയത്. അപ്പോൾ അവരുടെ ആദ്യത്തെ പ്രവൃത്തി എന്ന നിലയിൽ വയൽക്കര മധുവിൻ്റെ പേരിലുണ്ടായിരുന്ന സ്ഥലത്തെയും ആ കെട്ടിടത്തെയും ബി ജെ പിയുടേതാക്കി മാറ്റുകയാണ് ചെയ്തത്. ഇതിൽ പാർട്ടി ഓഫീസ് കയ്യേറി എന്നുള്ള ബി ജെ പിയുടെ വാദം അടിസ്ഥാനരഹിതമാണ് എന്നാണ് സി പി എം നൽകുന്ന വിശദീകരണം. പാർട്ടി പുറത്താക്കിയ ഒരാളുടെ വസ്തുവിലുള്ള കെട്ടിടമാണ് കൊടിനാട്ടി സി പി എം ഓഫീസ് എന്ന് പറഞ്ഞുകൊണ്ട് സി പി എം ഓഫീസ് കയ്യേറി എന്ന് പറഞ്ഞുകൊണ്ട് ബി ജെ പി പ്രവർത്തകർ വ്യാപകമായി പ്രചരിപ്പിക്കുന്നത് എന്നാണ് സി പി എമ്മിൻ്റെ നിലപാട്. തീരദേശ പ്രദേശങ്ങൾ ഇതുവരെ കാലുറപ്പിക്കാതിരുന്ന ബി ജെ പി വലിയ പ്രതീക്ഷയിലാണ് ഇതോടുകൂടി. കാരണം നിരവധി പേരാണ് ഈ ബി ജെ പിയിലേക്ക് സി പി എമ്മിൽ നിന്ന് വന്നത്. അവരാണ് ഈ കെട്ടിടം കയ്യേറിയത്. ഇതാണ് ഇതിൻ്റെ വസ്തുത എന്നാണ് സി പി എം ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത്, അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ വിശദീകരണം. അല്ലാതെ ബംഗാൾ മോഡലിൽ അതിക്രമിച്ച് കയറി പാർട്ടി ഓഫീസ് ഒരു സംഘം ബി ജെ പി പ്രവർത്തകർ കയ്യടക്കിയതല്ല, മറിച്ച് ഈ പറഞ്ഞ വയൽക്കര മധുവിൻ്റെ സ്വകാര്യമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ മാത്രം ഉടമസ്ഥതയിലുള്ള ആ കെട്ടിടം. നേരത്തെ പാർട്ടി ഓഫീസായിരുന്നു, അദ്ദേഹം പാർട്ടി മാറിയപ്പോൾ സ്വാഭാവികമായി ആ കെട്ടിടത്തെ ബി ജെ പിയുടെ ഓഫീസാക്കി മാറ്റി എന്നതാണ് സി പി എം നൽകുന്ന ഈ വിശദീകരണം.